ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ട് വളരെ എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് പുതിയനയില, കുറച്ച് മല്ലിയില, 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത്. ഇനി ഇത് മൂന്നും കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മളൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറുവപ്പട്ട, ഏലക്കായി, കുരുമുളക്, ഗ്രാമ്പ് ഒന്നിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ബേ ലീഫ് മുറിച്ചതിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിനായി 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിത് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മെത്തി, വേണ്ടവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര്, 1/2 കപ്പ് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത്
അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ഗ്രീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തുക.